السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهم النرايا سهود സൂറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തി ആറ് മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആദ്യം നാൽപ്പത്തിയാറാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أَفَلَمْ يَسِيرُوا فِي الْأَرْضِ فَتَكُونَ لَهُمْ قُلُوبٌ يَعْقِلُونَ بِهَا أَوْ آذَانٌ يَسْمَعُونَ بِهَا فَإِنَّ ഇവർ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്നില്ലേ എന്നാൽ അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള ഹൃദയങ്ങളോ കേട്ടറിയുവാനുള്ള കാതുകളോ ഉണ്ടാകേണ്ടിയിരുന്നു എന്നാൽ വാസ്തവത്തിൽ ഈ ബാഹ്യമായ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നില്ല എങ്കിലും നെഞ്ചുകൾക്കകത്തുള്ള ഹൃദയങ്ങൾക്കത്രേ അന്ധത ബാധിക്കുന്നത് എന്നാണ് ഈ വചനത്തിൻ്റെ സാരം നേരത്തെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ ഒരുപാട് സമൂഹങ്ങളെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചിരുന്നു മേൽപ്പറഞ്ഞ സമുദായങ്ങളുടെ വാസസ്ഥലങ്ങളായിരുന്ന പ്രദേശങ്ങളിൽ കൂടി ഇപ്പോഴും ആളുകൾ സഞ്ചരിച്ചു വരുന്നുണ്ട് എന്നിട്ട് അവരുടെ സ്ഥിതിഗതികൾ ഏറെക്കുറെ മനസ്സിലാക്കുവാനും അതുവഴി പാഠം പഠിക്കുവാനും ഇവർക്ക് കഴിയാത്തത് എന്താണ് ഇവരുടെ അന്ധതയല്ലാതെ മറ്റൊന്നുമല്ല പുറം കണ്ണുകളുടെ അന്ധതയല്ല അകം കണ്ണുകളാകുന്ന ഹൃദയങ്ങളുടെ അന്ധതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് ശാരീരിക രോഗങ്ങൾ നിമിത്തം ഹൃദയത്തിൻ്റെ കാഴ്ചയും നഷ്ടപ്പെടുകയാണ് പിന്നെ ബാഹ്യമായ കാഴ്ചയും കേൾവിയും ഉള്ളത് മാത്രം കാര്യം ഗ്രഹിക്കുവാൻ സാധ്യമാകാതെ വരികയും ചെയ്യുന്നു

നബിയെ നിന്നോട് അവർ ശിക്ഷക്ക് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു അവൻ്റെ നിശ്ചയം ലംഘിക്കുകയില്ല തന്നെ നിശ്ചയമായും നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസമെന്നത് നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള ആയിരം കൊല്ലം പോലെയാകുന്നു ഇതവർ അറിഞ്ഞിരിക്കട്ടെ എത്രയോ നാടുകൾ അവ അക്രമം ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ അതിന് സാവകാശം നൽകി പിന്നീട് അതിനെ ഞാൻ പിടിച്ച് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുക്കലേക്ക് തന്നെയാണ് എല്ലാവരുടെയും അടക്കം എന്നാണ് ഈ വചനങ്ങളുടെ സാരം മുൻ സമുദായങ്ങളിൽ പലർക്കും സംഭവിച്ചതുപോലെ ഞങ്ങൾക്കും നാശം സംഭവിക്കുമെങ്കിൽ എന്താണത് ഉണ്ടാകാത്തത് ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസികളോടുള്ള മറുപടിയാണിത് ഈ ലോകവ്യവസ്ഥയിൽ അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള ഒരു ചട്ടം വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത അള്ളാഹു വെളിപ്പെടുത്തുകയാണ് അതായത് അല്പകാല ജീവിയായ മനുഷ്യൻ നശ്വരമായ ഈ ഭൂമിയിൽ കണക്കാക്കി വരുന്ന നാഴികയും സമയവുമല്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കണക്ക് അഖിലാണ്ടത്തിനാകമാനം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണക്കും ഘടികാരവും അവൻ്റെ പക്കൽ വേറെയുണ്ട് നിങ്ങളുടെ കണക്കിലുള്ള ആയിരം കൊല്ലവും ഒരു ദിവസവും തമ്മിലുള്ള താരതമ്യമാണ് ആ രണ്ട് കണക്കുകൾക്കിടയിലുള്ളത് ഈ നിയമമനുസരിച്ചാണ് മുമ്പ് ശിക്ഷയ്ക്ക് വിധേയരായ ധിക്കാര സമുദായങ്ങൾക്കും കുറേ കാലതാമസം അനുവദിക്കപ്പെട്ടത് ആകയാൽ ഇക്കൂട്ടർ അവർ കണക്കാക്കുന്ന നാഴികയും വിനായികയും നോക്കി ധൃതി കൂട്ടേണ്ടതില്ല അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ആഹു നിശ്ചയിച്ചു കഴിഞ്ഞ യാതൊരു കാര്യത്തിനും മാറ്റം വരികയില്ല വരുത്തുകയും ഇല്ല തുടർന്ന് നാൽപ്പത്തിയൊമ്പത് അൻപത് അൻപത്തിയൊന്ന് വചനങ്ങൾ നമുക്ക് കേൾക്കാം ايها الناس انما انا لكم نذير مبين فالذين امنوا وعملوا الصالحات لهم مغفره ورزق നബിയെ പറയുക ഹേ മനുഷ്യരെ നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വക്തൃതമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും നമ്മെ തോൽപ്പിക്കാമെന്ന് നടിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കുവാൻ പരിശ്രമം നടത്തുന്നവരാകട്ടെ അവർ നരകത്തിൻ്റെ ആൾക്കാരുമത്രേ എന്നാണ് ഈ വചനങ്ങളുടെ സാരം ശിക്ഷയും പ്രതിഫലവും ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല അതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ് ഞാൻ അവൻ്റെ കൽപ്പന പ്രകാരം നിങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവൻ അത്രേ ഈ താക്കീത് സ്വീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടവും അള്ളാഹുവിനെ തോൽപ്പിക്കാമെന്നുള്ള ഭാവത്തിൽ അവൻ്റെ ലക്ഷ്യങ്ങളെ ധിക്കരിക്കുന്ന പക്ഷം അതിന് ലഭിക്കുന്ന ശിക്ഷയും ഇതായിപ്പറഞ്ഞ പ്രകാരമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കുക എന്നിങ്ങനെ അവരോട് പറയുവാൻ അള്ളാഹു നബി സലാഹു അലൈഹി വസ്ലമയെ ഉപദേശിക്കുകയാണ് ഈ വചനങ്ങളിൽ തുടർന്നുള്ള വചനങ്ങൾ കൂടി നമുക്ക് കേൾക്കാം അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് വചനങ്ങൾ നാം കേൾക്കുക إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان فينسخ ينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرضوا والقاسية قلوبهم وإن الظالمين لفي شقاق بعيد وليعلم الذين اوتوا العلم أن ും നിനക്ക് മുമ്പ് ഒരു റസൂലിനെയാകട്ടെ നബിയേ ആകട്ടെ നാം അയക്കുകയുണ്ടായിട്ടില്ല അദ്ദേഹം നമ്മുടെ ലക്ഷ്യങ്ങൾ ഓതിക്കൊടുത്താൽ ആ ഓതിക്കൊടുക്കുന്നതിൽ പിശാജ് ദുർബോധനങ്ങൾ ഇട്ടുകളയാതെ എന്നാൽ പിശാജി അതിൽ ഇട്ട് കളയുന്നതിനെ അള്ളാഹു ദുർബലപ്പെടുത്തി കളയുന്നു എന്നിട്ട് തൻ്റെ വചനങ്ങളാകുന്ന ലക്ഷ്യങ്ങളെ അള്ളാഹു പ്രബലപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞാനിയുമാകുന്നു പിശാജി ഇട്ട് കളയുന്നതിനെ അഥവാ ദുർബോധനങ്ങളെ ഹൃദയങ്ങളിൽ രോഗമുള്ളവർക്കും ഹൃദയങ്ങൾ കടുത്തു പോയിട്ടുള്ളവർക്കും ഒരു പരീക്ഷണമാക്കുവാനായിട്ടത്രേ അത് നിശ്ചയമായും അക്രമകാരികൾ വിദൂരമായ അഥവാ കഠിനമായ കക്ഷിത്വത്തിലാകുന്നു അറിവ് നൽകപ്പെട്ടിട്ടുള്ളവർക്ക് അത് നിൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള യഥാർത്ഥം എന്ന് അറിയുവാനും അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുവാനും തൽഫലമായി അവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് വിനയപ്പെടുവാനും വേണ്ടിയുമാകുന്നു നിശ്ചയമായും അള്ളാഹു വിശ്വസിച്ചിട്ടുള്ളവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനാകുന്നു എന്നാണ് ഈ വചനങ്ങളുടെ സാരം നബിമാർ ജനങ്ങളിൽ സത്യപ്രബോധനം നടത്തുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പിശാജ് അവൻ്റെ വകയായി പല ദുർബോധനങ്ങളും അതിൽ കടത്തി ദുഷ്പ്രചാരം ചെയ്ത് പ്രതിബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുക പതിവാണ് നബിമാരുടെ ശത്രുക്കളായ ജനങ്ങൾ അത് ഏറ്റുപാടുകയും അതുവഴി ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ജാലവിദ്യയാണ് കവിതയാണ് കെട്ടുകഥയാണ് ഊഹാപോഹമാണ് യുക്തിഹീനമാണ് അശാസ്ത്രീയമാണ് എന്നിങ്ങനെയുള്ള വിവിധ ആരോപണങ്ങൾ പുറപ്പെടുവിക്കും പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന പല ദുർന്യായങ്ങളും അവർ പറഞ്ഞു വരത്തും ഈ പിശാചുക്കളെ അതുവാഹു പെട്ടെന്ന് പിടിച്ച് ശിക്ഷിക്കാതെ വിടുന്നത് നബിമാരുടെ പ്രബോധനങ്ങൾ സത്യമല്ലാത്തതുകൊണ്ടല്ല സത്യത്തെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിൽ ചില രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് സത്യം സ്വീകരിക്കുവാനും അന്വേഷിച്ചറിയുവാനും തയ്യാറില്ലാത്ത ദുഷ്ടമനസ്ഥിതിയും ധിക്കാരബുദ്ധിയുമുള്ളവർക്ക് അതൊരു പരീക്ഷണമാകുന്നു അതേ സമയത്ത് അറിവും ബോധവുമുള്ള സത്യാന്വേഷികൾക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തെ ശരിക്കും തിരിച്ചറിഞ്ഞ് ആസ്വദിക്കുവാനുള്ള ഒരവസരവുമാണത് അള്ളാഹു അവരെ അതിനെ സഹായിക്കുകയും ചെയ്യും പിശാജുക്കളുടെ പ്രവർത്തനം എത്ര കണ്ട് ഫലപ്പെട്ടതാണോ അത്ര കണ്ട് സത്യത്തിൻ്റെ കക്ഷിയും സംശുദ്ധരായിത്തീരും ശക്തിപ്പെടുകയും ചെയ്യും അങ്ങനെ പിശാചിൻ്റെ കക്ഷിയുടെ തിന്മയും നബിമാരുടെ കക്ഷികളുടെ നന്മയും വർദ്ധിക്കുന്നു നബ്സലാസ്ലമയുടെ ശത്രുക്കളായ മുഷ്രിക്കുകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ സുഹൃത്ത് അന്നാമിലള്ളാഹു ഇപ്രകാരം പറയുന്നുണ്ട് അതുപോലെ എല്ലാ നബിമാർക്കും തന്നെ മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാജുക്കളെ നാം ശത്രുക്കളായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരിൽ അവർ മറ്റു ചിലരോട് കൃത്രിമമായി പകിട്ട് വാക്കുകൾ ബോധനം ചെയ്യുന്നതാണ് അത് മുടക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുകയില്ലായിരുന്നു ആകയാൽ അവരെയും അവർ കെട്ടിയുണ്ടാക്കുന്നതിനെയും അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചെവി കൊടുക്കുവാനും അവരത് തൃപ്തിപ്പെടുവാനും അവർ പ്രവർത്തിച്ചുണ്ടാക്കുന്നതൊക്കെ പ്രവർത്തിച്ചുണ്ടാക്കുവാനും വേണ്ടിയാണത് എന്നാണ് സൂറത്തു അന്നാമിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ നബിമാരുടെ സന്ദേശങ്ങളിൽ ദുർബോധനം നടത്തുന്ന പിഷാജിൻ്റെ ഷററിൽ നിന്ന് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അതിൽ വീണു പോകരുത് എന്നുമുള്ള സൂചനയും നിർദ്ദേശവുമാണ് അള്ളാഹു ന്യായത്തിലൂടെ നൽകുന്നത് അള്ളാഹു സുബഹാനോഹുത്താല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു